ദേശീയപാതാ നവീകരണത്തിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് ജി സുധാകരനെ പ്രതിരോധത്തിലാക്കാൻ ശ്രമിച്ച എ എം ആരിഫ് എംപിയെ വിവാദങ്ങൾ തിരിഞ്ഞുകൊത്തുന്നു നേരത്തെ അന്വേഷിച്ച് അവസാനിപ്പിച്ച ആരോപണം വീണ്ടും ഉയർത്തിയതും പാർട്ടിയോട് ആലോചിക്കാത്തതും ആരിഫിന് തിരിച്ചടിയായി അതേസമയം റോഡ് പുനർനിർമ്മിച്ചതിൽ വീഴ്ചയില്ലെന്ന് പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ ന്യായീകരിക്കുമ്പോഴും സമഗ്രമായ വിജിലൻസ് അന്വേഷണത്തിന് കളം ഒരുങ്ങുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ പാർട്ടി അന്വേഷണത്തോടെ പ്രതിരോധത്തിലായ ജി സുധാകരനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കാനുള്ള എ മാരിഫിന്റെയും കൂട്ടരുടെയും നീക്കമാണ് പാളിയത് പാർട്ടി എം തന്നെ പൊതുമരാമത്ത് വകുപ്പിന്റെ പ്രവർത്തനങ്ങളിൽ ക്രമക്കേട് ആരോപണം ഉന്നയിച്ചത് പ്രതിപക്ഷത്തിന് വീണുകിട്ടിയായുധമായി ആരിഫ് സ്വന്തം ഘടകമായ ജില്ലാ കമ്മിറ്റിയിൽ പോലും ആലോചിക്കാതെയാണ് മന്ത്രി മുഹമ്മദ് റിയാസിന് അന്വേഷണം ആവശ്യപ്പെട്ട് കത്തു നൽകിയത് ഇക്കാര്യങ്ങളിൽ പാർട്ടി നേതൃത്വത്തിന് കടുത്ത അതൃപ്തിയുണ്ട് ജി സുധാകരൻ പൊതുമരാമത്ത് മന്ത്രിയായിരിക്കെ ആരിഫിന്റെ തന്നെ പരാതിയിൽ അരൂർ ചേർത്തല പാതയിലെ അശാസ്ത്രീയത സംബന്ധിച്ച് അന്വേഷണമുണ്ടായിരുന്നു ഇക്കാര്യം തൊടാതെയാണ് ആരിഫ് പരാതി വീണ്ടും ഉന്നയിച്ചത് അന്നത്തെ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവന്നതും ആരിഫിനെ പ്രതിരോധത്തിലാക്കി അതേസമയം ദേശീയപാത പുനർനിർമ്മാണത്തിൽ വീഴ്ചയില്ല എന്ന് സമർത്ഥിക്കാൻ പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർ നടത്തുന്നത് വിചിത്രവാദമാണ് ഫണ്ട് കുറഞ്ഞതിനാൽ നിർമ്മാണ സാമഗ്രികൾ ഉപയോഗിക്കുന്നതിൽ കുറവ് വരുത്തിയെന്ന് ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നു നിർമ്മാണത്തിന്റെ പല ഘട്ടങ്ങളിൽ വാക്കാലുള്ള നിർദ്ദേശം ലഭിച്ചതുകൊണ്ടാണ് നിലവാരം കുറഞ്ഞത് അങ്ങനെ പോകുന്നു വെള്ളപ്പൂശൽ റിപ്പോർട്ട് പൊതുമരാമത്ത് വകുപ്പിന്റെ നിർമ്മാണങ്ങളെയാകെ സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്ന സാഹചര്യം സാഹചര്യമെന്നതോടെ വിജിലൻസ് അന്വേഷണത്തിന് പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ശുപാർശ നൽകുമെന്നാണ് സൂചന ട്വന്റി ആലപ്പുഴ